പ്രിയ വിദ്യാർത്ഥികളെ മോഡേൺ ഫിസിക്സ് സീറോ ഫോർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെൻറ്റ് ബേസിന്നുള്ള കാര്യങ്ങൾ വരെ വളരെ 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 ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കംപ്ലീറ്റ് കൺസെപ്റ്റുകൾ പിടിച്ചെടുക്കുക നല്ല നല്ല നോട്ടുകൾ എഴുതുക പുസ്തകം പുസ്തകമെടുക്കൂ പെനെടുക്കൂ എങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു ഡേവിസൺ ആൻഡ് ജർമർ എക്സ്പെരിമെൻറ്റ് സോ വെൽക്കം ബാക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡി ബ്രോഗ്ലീസ് ഹൈപ്പോത്തിസിസ് ഡിസ്കസ് ചെയ്തിരുന്നു ഡി ബ്രോഗ്ലി എന്നൊരു സയൻറ്റിസ്റ്റിൻ്റെ വെറുമൊരു ചിന്തയായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇലക്ട്രോൺസ് അഥവാ പാർട്ടിക്കിൾസിന് വേവ് നേച്ചർ ഉണ്ട് ഇലക്ട്രോൺ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ പോകുമ്പോൾ അതിന് ചുറ്റും ഒരു വേവ് ഉണ്ട് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേവാണ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേവാണ് അതാണ് ഡി പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയായിരുന്നു അതനുസരിച്ച് ആ ഇലക്ട്രോൺ വേവിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വീഷൻ ലാംഡീക്വൾ ടു ട്വൽവ് പോയിന്റ് ടു ബൈ റൂട്ട് വി വേർ വി ഈസ് ദ പൊട്ടൻഷ്യൽ വോൾട്ടേജ് ഇങ്ങനെ ഒരു ഇക്വേഷനും ഡി ചിന്തയിലൂടെ പറഞ്ഞു തന്നിരുന്നു ചിന്തയാണ് ചിന്ത 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 പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചിന്തയ്ക്കുള്ള ഒരു പ്രൂഫാണ് ഈ ചിന്ത ഈ ചിന്ത സത്യമാണ് ഈ ചിന്ത സത്യമാണ് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പെരിമെന്റൽ പ്രൂഫ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ് ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെൻറ്റ് എന്തിനുള്ള പ്രൂഫാണ് ഡീബ്രോഗ്ലിസ് ഹൈപ്പോത്തിസിസ് അഥവാ ഇലക്ട്രോൺ ഒരു വേവ് ആണ് എന്നതിൻ്റെ ഒരു പ്രൂഫാണ് ഡേവിസൺ ആൻഡ് ജർമർ എക്സ്പെരിമെൻറ്റ് ശരി സോ ഇതിനൊരു എക്സ്പെരിമെൻറ്റൽ സെറ്റപ്പ് ഉണ്ട് ഒരു എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻ്റ് ഉണ്ട് സോ എന്നോടൊപ്പം നോട്ടുകൾ എഴുതിയെടുക്കും എക്സ്പെരിമെൻറ്റൽ സെറ്റപ്പ് ഇങ്ങനെയാണ് ഇവിടെ ഒരു ടെസ്റ്റൺ ഉണ്ട് ടെങ്സ്റ്റൺ ഓക്കെ ഇതെന്താണ് ഒരു ടെങ്സ്റ്റൺ ഓക്കെ ബൾബിൻ്റെയൊക്കെ ഫിലമെൻ്റ് ആയിട്ടുള്ള സാധനം ഓക്കെ ഈ ടെൻസ്റ്റൺ എന്ത് ചെയ്തിരിക്കുന്ന ഒരു വോൾട്ടേജ് ഒരു ബാറ്ററിയൊക്കെ ക്ലോസ് വച്ചിരിക്കുന്നു ഓക്കെ ഇതിൻ്റെത് ഇതൊരു ലോ ടെൻഷൻ ബാറ്ററിയാണ് ചെറിയ വോൾട്ടേജ് ആണ് സ്മോൾ വോൾട്ടേജ് ലോ ടെൻഷൻ ബാറ്ററി ആണത് ചെറിയ വോൾട്ടേജ് ആണ് ഓക്കെ ഇവിടെയായിട്ട് ഇവിടെയായിട്ട് ബേറിയം ഓക്സൈഡിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട് ഓക്കെ ബേറിയം ഓക്സൈഡിൻ്റെ ഒരു കോട്ടിംഗ് ആണിത് ഓക്കെ ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററി മൂലം ഈ ടെൻഷൻ ഉണ്ടാവുന്നു ചൂടാവുന്നു ഓക്കെ ടെൻഷൻ പെട്ടെന്ന് ചൂടാവും ഓക്കെ ബൾബിനുള്ള ഫിലമെൻ്റ് ആണ് ടെൻഷൻ ഓക്കെ ഇത് പെട്ടെന്ന് ചൂടാക്കുന്നു ഇതിൻ്റെ ചൂട് കൊണ്ട് ബേറിയം ഓക്സൈഡും ചൂടാകുന്നു അതുമൂലം ബേറിയ ഓക്സൈഡിൽ നിന്നും ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടുന്നു ഒരു സാധനത്തിനെ ചൂട് പിടിപ്പിച്ച് ഇലക്ട്രോൺസിനെ പുറത്തേക്ക് ചാടിപ്പിക്കുന്നു തെർമയോണിക് എമിഷൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ് ഓക്കെ സോ ഇവിടെ എന്തുണ്ടാകുന്നു കുറേ ഇലക്ട്രോൺസ് പുറത്തേക്ക് വരുന്നു ഇലക്ട്രോൺസ് നമ്മളൊന്ന് വിളിക്കുന്നു തെർമയോൺസ് എന്ന് വിളിക്കുന്നു ചൂട് മൂലം പുറത്തേക്ക് വന്ന് ഇലക്ട്രോൺസ് ഓക്കെ ഇലക്ട്രോൺസ് തന്നെയാണ് ചൂട് കൊണ്ട് പുറത്ത് വന്നു കാരണം തെർമയോൺസ് എന്ന് വിളിക്കുന്നു ഓക്കെ സോ ഇവിടെ കുറേ ഇലക്ട്രോൺസ് ഇങ്ങനെ പുറത്തേക്ക് വന്നു മനസ്സിലാകുന്നു ശരി സൊ ഇലക്ട്രോൺസ് പല ഭാഗത്തേക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് പല ഡയറക്ഷനിലേക്ക് പോകുന്നു ഓക്കെ സോ ഇലക്ട്രോണിന് മൊത്തം ഒരു ഒരു സെയിം ഡയറക്ഷനിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഇങ്ങനത്തെ ഒരു പൈപ്പ് ഒരു കോളിമേറ്റർ ഓക്കെ അങ്ങനത്തെ ഒരു പൈപ്പ് ഒരു ഹോളോ പൈപ്പ് ഉപയോഗിക്കുന്നു ഓക്കെ ഈ ഹോളോ പൈപ്പിനെ അക്രോസ് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുന്നു ഓക്കെ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ കോളിമേറ്റർ എന്താണ് പോസിറ്റീവാണ് ഓക്കെ പോസിറ്റീവാണ് പോസിറ്റീവ് എന്നെ ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതൊരു ഹൈ വോൾട്ടേജ് ബാറ്ററി ആണ് ഓക്കെ ഇതൊരു ലോ വോൾട്ടേജ് ബാറ്ററി ആയിരുന്നു ലോ വോൾട്ടേജ് ബാറ്ററി ഇതൊരു ഹൈ വോൾട്ടേജ് ബാറ്ററി ആണ് ഓക്കെ ഇതിൻ്റെ വോൾട്ടേജ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഹൈ വോൾട്ടേജ് ആണ് ഇതിൻ്റെ വോൾട്ടേജ് എന്താണ് അഡ്ജസ്റ്റബിൾ ആണ് വോൾട്ടേജ് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ എക്സ്പെരിമെൻ്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിൻ്റെ വോൾട്ടേജ് മാറ്റിക്കൊണ്ടിരിക്കുന്നു ഓക്കെ ശരി ശരി മനസ്സിലാവുന്നു ശരി സോ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു പല ഡയറക്ഷനിലേക്ക് പോയി ഇലക്ട്രോൺസ് ഇപ്പം എന്ത് ചെയ്യുന്നു ഒരു ഡയറക്ഷനിൽ ഈ ഒരു ഡയറക്ഷനിലേക്ക് വരുന്നു ഓക്കെ ഇലക്ട്രോൺസിൻ്റെ ഒരു ബീം ഉണ്ടാക്കുന്നു ഇലക്ട്രോൺസ് ഇങ്ങനെ വരുന്നു ഓക്കെ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പാത്തിലാക്കുകയാണ് ഈ ഒരു സാധനം ഈ ഒരു കോളി മേറ്ററിൻ്റെ ഉദ്ദേശം ഓക്കെ ഇതിൻ്റെ വോൾട്ടേജ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ശരി സോ ഇതിൽ നിന്ന് ഇലക്ട്രോൺസിൻ്റെ ബീം വരികയാണ് ഓക്കെ ഇലക്ട്രോൺസിൻ്റെ ബീം ഇങ്ങനെ വരുന്നു സോ ഇവിടെ ഇവിടെ നമ്മളൊരു നിക്കൽ ക്രിസ്റ്റൽ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ എന്താ വെച്ചിരിക്കുന്നത് നിക്കലിൻ്റെ ഒരു ക്രിസ്റ്റൽ നിക്കലിൻ്റെ ക്രിസ്റ്റൽ വെച്ചിരിക്കുന്നു ഒരു നിക്കൽ ക്രിസ്റ്റൽ ഓക്കെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും നിക്കൽ ക്രിസ്റ്റലിൽ ഒന്നിടിക്കും ഡിഫ്ലക്റ്റ് ചെയ്യുന്നു അല്ലേ ഇലക്ട്രോൺ അവിടെ പോയി ഇടിച്ചിട്ട് ഡിഫ്ലക്ട് ചെയ്യുന്നു സോ ഇലക്ട്രോൺസ് തിരിച്ചു വരുന്ന വഴി ഏതിക്കൂടെയാണ് ഇലക്ട്രോൺ തിരിച്ചു വരുന്നത് അത് കാണാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ നമ്മുടെ കയ്യിൽ എന്തുണ്ട് ഒരു ആ ഇലക്ട്രോൺസിനെ ഡിറ്റക്ട് ഉണ്ട് ഓക്കെ തിരിച്ചു വരുന്ന ഇലക്ട്രോൺസ് ഇങ്ങനെ ഇടിച്ചിട്ട് തിരിച്ചു വരുന്ന തിരിച്ചു വരുന്ന ഇലക്ട്രോൺസിനെ കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ഉണ്ട് ഇവിടെ ഓക്കെ ഡിറ്റക്ടർ ഓക്കെ ശരി ഇവിടെ ഒരു ഇതിലൊരു ഗാൽവനോ മീറ്ററും കൂടെ ഫിക്സ് ചെയ്തിരിക്കുന്നു ഓക്കെ അതായത് ഇലക്ട്രോൺ ഇങ്ങനെ പോകുന്നു തിരിച്ചു വരുന്നു ഇപ്പം ഇവിടെ ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ആ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും കറണ്ട് കിട്ടും ഇലക്ട്രോൺസിന്റെ ഫ്ലോ മൂല്യം എന്തുണ്ടാകുന്നു കറണ്ട് ഉണ്ടാകുന്നു ഓക്കെ സോ ഇതാണ് എന്ത് ഇൻസിഡൻ്റ് ഡയറക്ഷൻ ഓക്കെ ഇൻസിഡൻ്റ് ആയിട്ട് ഇടിക്കുന്ന ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ ഇതാണ് ഓക്കെ ഇതെന്താണ് റിഫ്ലക്റ്റഡ് ഇലക്ട്രോൺസിൻ്റെ ഡയറക്ഷൻ ഓക്കെ ഇവർക്കിടയിലുള്ള ആംഗിളിനെ നമ്മൾ എന്ത് വിളിക്കുന്നു ഫൈ എന്ന് വിളിക്കുന്നു ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ് ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് ഇലക്ട്രോൺ ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് ഇലക്ട്രോൺ ഓക്കെ നമ്മളെന്ത് ചെയ്യും നമുക്കറിയില്ല ഇലക്ട്രോൺ ഏത് ഡയറക്ഷനിലാണ് വരണതെന്ന് നമുക്ക് അറിയില്ല നമ്മളെന്ത് ചെയ്യും ആ ഈ ഡിറ്റക്ടർ മൂവബിൾ ആണ് ഇതിങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ആ എവിടെയാണ് ഇലക്ട്രോൺ എന്ന് കണ്ടുപിടിക്കുന്നത് ഓക്കെ ഓക്കെ ഡിറ്റക്ടർ ഇവിടെയാണ് ഇരിക്കണമെങ്കിൽ സീറോ ഡിഗ്രി ആംഗിൾ ആണ് ഓക്കെ ഇങ്ങോട്ടേക്ക് വരുമ്പോറും തേർട്ടി ഫോർട്ടി ദെൻ ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി നയൻറ്റി ഓക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ മൂവബിളാണ് സോ ഇലക്ട്രോണെ കിട്ടിയെന്ന് നമുക്ക് എങ്ങനെയറിയാം എവിടെയെങ്കിലും ഇലക്ട്രോൺ ഇവിടെ എന്താ ഈ വഴി ഇലക്ട്രോൺ വരുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക വഴി ഇലക്ട്രോൺ വരികയാണെങ്കിൽ ഈ ആൽവനോമീറ്ററിലൂടെ ഡിഫ്ലക്ഷൻ കാണിക്കും അതനുസരിച്ച് നമുക്ക് പറയാം ആ ഇവിടെ ഇലക്ട്രോൺ ഉണ്ട് ഇലക്ട്രോൺ ഈ വഴിയാണ് വരുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല അതിനാണ് ഈ ഗാൽവനോമീറ്റർ വെച്ചിരിക്കുന്നത് ഡിറ്റക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായി ശരി ഓക്കെ ഇനി നമ്മൾ എക്സ്പെരിമെൻ്റ് എങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ ഒരു വോൾട്ടേജ് ഇടുന്നു ഒരു വോൾട്ടേജ് ലെറ്റ് ഇറ്റ് ബി ഒരു തേർട്ടി വോൾട്ട് ബോട്ടർ തേർട്ടി വോൾട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു അതനുസരിച്ച് ഇലക്ട്രോൺ എന്ത് ചെയ്യും ആ ഈ ഒരു വോൾട്ടേജ് മൂല്യം ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു ഇലക്ട്രോൺസ് ഇങ്ങനെ പോകുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഒബ്സർവ് ചെയ്യുന്നു പല ആംഗിളിൽ ഇലക്ട്രോൺ ഒബ്സർവ് ചെയ്യുന്നു ഓക്കെ സോ പല ആംഗിളിൽ എന്തായിരിക്കും പല കറണ്ടുകളായിരിക്കും ഓക്കെ സോ ഇവിടെ നമ്മൾ എടുക്കുന്നു ഇവിടെ നമ്മൾ ആംഗിൾ എടുക്കുന്നു ഓക്കെ ഇവിടെ ഫൈവ് ഓക്കെ എക്സ് ആക്സിസിലോ ആംഗിൾ എടുക്കുന്നു വൈ ആക്സിസിലോ കറണ്ട് എടുക്കുന്നു ഗാലവനോമീറ്ററിലെ കറണ്ട് ഗാലവനോമീറ്ററിലെ കറണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾതാ ഈ ഒരു ആംഗിളിൽ ആ ഇത്ര കറണ്ട് ഈ ഒരു ആംഗിളിൽ ദൻ ഇത്രയും കറണ്ട് ഈ ആംഗിളിൽ ഇത്ര കറണ്ട് ഈ ആംഗിൾ ഇത്ര കറണ്ട് ഈ ആങ്കിൾ ഒക്കെ ഇങ്ങനെ നമുക്ക് കറണ്ട് അതിൻ്റെ ഗ്രാഫ് കിട്ടി ഓക്കെ ഓക്കെ സോ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി നമുക്ക് ഓക്കെ തേർട്ടി വോൾട്ടേജിൽ പറഞ്ഞാൽ മനസ്സിലാവേണ്ട ഈ ഗ്രാഫ് എങ്ങനെ കിട്ടിയെന്ന് നമ്മളെന്ത് ചെയ്തു അതിൽ ഡിറ്റക്ടർ കൂടെ കൊണ്ടുവച്ചു അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇത്ര കറണ്ട് കിട്ടി ഈ ഒരു കറണ്ട് കിട്ടി പിന്നെ ഡിറ്റക്ടർ ഇവിടെ വെച്ചു അടുത്ത ആംഗിൾ സോ ഇത്രയും കറണ്ട് കിട്ടി ഓക്കെ ദാറ്റ് ഈസ് ഇതൊരു ഇരുപത് ഡിഗ്രിയിൽ വെച്ചപ്പോൾ ഇവിടെ വെച്ചു ഇവിടെ ഡിറ്റക്ടർ വെച്ചപ്പോൾ ഇത്രയും കറണ്ട് കിട്ടി പിന്നെ പിന്നൊരു മുപ്പതിൽ വെച്ചപ്പോൾ ഇത്രയും കറണ്ട് കിട്ടി പിന്നെ നാൽപ്പതിൽ വെച്ചപ്പോൾ ഇത്രയും കറണ്ട് കിട്ടി പിന്നെ അമ്പതിൽ വെച്ചപ്പോൾ ഇത്രയും കറണ്ട് അങ്ങനെ ഇങ്ങനത്തെ ഒരു ഗ്രാഫ് ഓക്കെ ശരി നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു വീണ്ടും വോൾട്ടേജ് മാറ്റുന്നു വീണ്ടും വോൾട്ടേജ് മാറ്റുന്നു തേർട്ടി എന്നുള്ള എന്താക്കുന്നു ഇപ്പോൾ ഒരു ഫോർട്ടി ആക്കുന്നു നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും വീണ്ടും ആ ഈ ഡിറ്റക്ടറിങ്ങനെ ഓടിപ്പിക്കുന്നു പല ആംഗിളിലും കറണ്ട് കണ്ടുപിടിക്കുന്നു ഓക്കെ സോ നമുക്ക് ഇതാ ട്വൻറ്റി ട്വൻറ്റിയിൽ ഇങ്ങനൊരു കറണ്ട് കിട്ടി ദെൻ തേർട്ടിയിൽ ഇങ്ങനെ കറണ്ട് കിട്ടി ദെൻ ഫോർട്ടിയിൽ ഇങ്ങനെ കറണ്ട് കിട്ടി ദെൻ ഫിഫ്റ്റിയിൽ ഇങ്ങനെ കറണ്ട് കിട്ടി ദെൻ സിക്സ്റ്റിയിൽ ആ പല ആംഗിളുകളിലും പല കറണ്ട് ഇത് കറണ്ടിൻ്റെ വാല്യു ആണ് ഇത് ആംഗിൾ ഓക്കെ സോ നമുക്ക് ഗ്രാഫ് അങ്ങനെ കിട്ടി ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി ഓക്കെ സോ നമ്മൾ പല വോൾട്ടേജുകളിലും പല ഗ്രാഫുകൾ വരച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ വരച്ച് വരച്ച് ഒരു പർ പർട്ടിക്കുലർ വോൾട്ടേജിൽ വെരി ഇമ്പോർട്ടൻറ്റ് ആ വോൾട്ടേജ് എത്രയാണ് ആ വോൾട്ടേജ് എത്രയാണ് നിങ്ങൾ നോട്ട് ചെയ്യൂ ഫിഫ്റ്റി ഫോർ വോൾട്ടേജിൽ നമ്മളിവിടെ ഒരു ഫിഫ്റ്റി ഫോർ വോൾട്ടേജ് അപ്ലൈ ചെയ്തു ഓക്കെ ഇത് അഡ്ജസ്റ്റബിൾ ആണ് നമ്മളിവിടെ ഇപ്പോൾ എത്ര അപ്ലൈ ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റി ഫോർ അപ്ലൈ ചെയ്തപ്പോൾ അപ്പോൾ നമുക്ക് കിട്ടിയ ഗ്രാഫ് വെരി ഇമ്പോർട്ടൻ്റ് ഗ്രാഫ് ആ ഒരു ഗ്രാഫിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഓക്കെ ഫിഫ്റ്റി ഫോർ വോൾട്ടേജ് അപ്ലൈ ചെയ്തു നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു ആ ഇവിടെ ആംഗിളാണ് ഫൈവ് ഓക്കെ ഡിഫ്ലെക്ട് ചെയ്യപ്പെടുന്ന ആംഗിൾ ആണ് ഫൈവ് ഓക്കെ ഡിറ്റക്ടർ ഇവിടെ നിന്ന് വെച്ചിരിക്കുന്ന ആണ് ഫൈവ് ഓക്കെ ദെൻ ഇവിടെ കറണ്ടാണ് ദാ ഇവിടെ കറണ്ടാണ് ഐ ജി ഗാൽവനോമീറ്ററിലെ കറണ്ട് ഓക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും ആ ഈ ഒരു ആംഗിൾ ഒരു ട്വൻറ്റി എടുത്തു അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇത്രയും കറണ്ട് കിട്ടി ഓക്കെ ദെൻ നമ്മൾ എന്ത് ചെയ്തു ഒരു തേർട്ടി എടുത്തു അപ്പോൾ എന്ത് കിട്ടി വീണ്ടും കുറച്ചുകൂടെ കൂടി ഓക്കെ ദെൻ നമ്മൾ നമ്മളെന്ത് ചെയ്തൊരു ഒരു ഫോർട്ടി എടുത്തു അപ്പോൾ എന്ത് ചെയ്തു വീണ്ടും ആ കുറച്ച് കുറച്ചുകൂടെ കറണ്ട് കൂടി ദെനൊരു ഫിഫ്റ്റി എടുത്തു കറണ്ട് ഇങ്ങനെ കൂടി ഓക്കെ ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു സിക്സ്റ്റി എടുക്കുന്നു കറണ്ട് എന്തായി വീണ്ടും ഇങ്ങനെ വന്നു ഓക്കെ ദെൻ സെവൻറ്റി ആംഗിൾ ആ ഇത്ര സെവൻറ്റി ആംഗിളിൽ കൊണ്ടുവച്ചു അപ്പോൾ കറണ്ട് എന്തായിട്ട് കണ്ടു വീണ്ടും ഇങ്ങനെ ആയിട്ട് കണ്ടു ഓക്കെ ദെൻ എയ്റ്റിയിൽ കൊണ്ടുവച്ചു കറണ്ട് ഇങ്ങനെ കണ്ടു ഓക്കെ സോ ഈ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടിയത് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് ഓക്കെ ഇത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം ഇതുപോലത്തെ ഗ്രാഫുകൾ നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട് മനസ്സിലാവുന്നു അതായത് ഈ ഒരു ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണ് ഒരു ഷാർപ്പ് എൻഡൊക്കെ ഉണ്ട് കണ്ടോ ഓക്കെ നേരത്തെ ഗ്രാഫുകളൊക്കെ എങ്ങനെയായിരുന്നു ഇങ്ങനെ ഇങ്ങനെ തോന്നിയ പോലെ ആയിരുന്നു ഓക്കെ പിന്നത്തെ ഗ്രാഫ് ഇങ്ങനെ ഇങ്ങനെ തോന്നിയ പല പല എന്താ ഒരു കൃത്യമായിട്ടുള്ള ഷാർപ്പുകളൊന്നും ഇല്ലാത്ത ഗ്രാഫുകളായിരുന്നു മുൻ വർച്ച ഇവിടെ ഷാർപ്പ് ഇങ്ങനെ ഇല്ലാട്ടോ അ ഇങ്ങനത്തെ ഗ്രാഫുകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ഓക്കെ ഇപ്പം നമുക്ക് കിട്ടിയത് എന്താണ് നല്ലൊരു ഷാർപ്പൊക്കെ ഉള്ള ഗ്രാഫ് ഓക്കെ ഫിഫ്റ്റി ഡിഗ്രിയിൽ നമുക്ക് എന്ത് കിട്ടി ആ ഈ ഒരു ഡിറ്റക്ടറിന് ഫിഫ്റ്റിയിൽ കൊണ്ടുവച്ചപ്പോൾ അവിടെ എന്താ കൂടുതൽ കറണ്ട് കിട്ടി ഫിഫ്റ്റി ഡിഗ്രിയിൽ കാലോണോമീറ്റർ വെച്ച് പടന്ത കൂടുതൽ കറണ്ട് കിട്ടുന്നു ഓക്കെ കൂടുതലായിട്ട് ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് ഇവിടെ കണ്ടു ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെയാണ് പറയുന്നത് കൂടുതൽ കറണ്ട് എന്ന് മനസ്സിലാവുന്നു സോ ഇങ്ങനത്തെ ഒരു ഗ്രാഫ് കിട്ടി ഇങ്ങനത്തെ ഒരു ഗ്രാഫ് നമ്മൾ കണ്ടിട്ടുണ്ട് മുൻപ് എവിടെയാണ് ഇൻ ദ കേസ് ഓഫ് ഇൻറ്റർഫറൻസ് ഓക്കെ ഓക്കെ ഇൻ കേസ് ഓഫ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസ് ഓക്കെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് വേവ് ഓപ്റ്റിക്സിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഗ്രാഫാണിത് ഓക്കെ പഠിക്കാത്തവരാണെങ്കിൽ കുഴപ്പമില്ല ശ്രദ്ധിച്ചോളൂ മനസ്സിലാവും ഓക്കെ കൺസ്ട്രക്റ്റീവ് ഇൻഡോ കേസിൽ നമുക്ക് കിട്ടുന്നൊരു പാറ്റേൺ ആണെന്ത് ഇങ്ങനത്തെ ഗ്രാഫുകൾ എന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ സോ ഈ ഒരു ഗ്രാഫ് നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ളൊരു ഗ്രാഫാണ് ഓക്കെ പറയാം എന്താണെന്ന് ഇതിനെക്കുറിച്ച് കൂ ഡ ഡീറ്റെയിൽ ആയിട്ട് പറയും തൽക്കാലത്തേക്ക് ശ്രദ്ധിക്കൂ ഫിഫ്റ്റി ഡിഗ്രിയിൽ നമുക്ക് എന്ത് കിട്ടി മാക്സിമം ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് കിട്ടി മാക്സിമം ഇലക്ട്രോൺസിൻ്റെ പ്രസൻസിനെയാണ് മാക്സിമം എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ ദെൻ സിക്സ്റ്റിയിലേക്ക് പോകുമോറും കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു വന്നു അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കുറഞ്ഞു വന്നു ഇങ്ങനത്തെ ഒരു ഗ്രാഫ് കിട്ടി ഇത് കിട്ടിയ വോൾട്ടേജ് ഇമ്പോർട്ടൻ്റ് ആണ് ഫിഫ്റ്റി ഫോർ വോൾട്ട് ഓക്കെ ഇത്രയും മനസ്സിലായി എങ്കിൽ നമുക്ക് കൺസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസിനെ കുറിച്ച് പറയാം ഓക്കെ ഇത് പറഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞു ഈ ഒരു ഗ്രാഫ് കൺസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസിൽ നമ്മൾ കണ്ട പോലത്തെ ഒരു ഗ്രാഫാണ് ഓക്കെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യണം കൺസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസ് ഓക്കെ നിങ്ങൾക്ക് ഇത് മാറ്റിയാം ശരി ശരി ഓക്കെ സോ എന്താണ് കൺസ്ട്രക്റ്റീവ് ഇൻഡർഫറൻസ് ഇത് എപ്പോഴാണ് നടക്കുക ചെറുതായിട്ടൊന്ന് പറയാം ചെറുതായിട്ടൊന്ന് പറയാം ഓക്കെ ചെറുതായിട്ടൊന്ന് പറയാം കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഓക്കെ രണ്ട് വേവുകൾ രണ്ട് വേവുകൾ ദാ ദശവിക്കും ഒരു വേവ് ഇങ്ങനെ പോകുന്നു ഓക്കെ ഓക്കെ ഒരു വേവ് എന്ത് ചെയ്യുന്നു ആ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഒരു വേവ് ഇങ്ങനെ പോയി ഒരു വേവ് എന്താണ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഇത്രയും വേവ് ലെങ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിനാണ് എന്ത് പറയുക ഒരു വേവ് ലെങ്ത് എന്ന് പറയാം ലാംഡ സോ ഒരു വേവ് ലെങ്ത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ സോ ഈ വേവുകൾക്കിടയുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ ആ എത്ര ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് ഈ വേവ് സ്റ്റാർട്ട് ചെയ്യണത് ആ ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു പാത്ത് ഡിഫറൻസ് ഡെൽറ്റ എക്സ് എന്ന് വിളിക്കുന്നു ഓക്കെ ഓക്കെ ഈ ഒരു കേസിൽ ഡെൽറ്റ എക്സ് ഈ രണ്ട് വെയ്വുകൾക്കിടയുള്ള ഡിസ്റ്റൻസ് എത്രയാണ് ഡെൽറ്റ എക്സ് ഇതാണ് ഡെൽറ്റ എക്സ് ഓക്കെ ഇതാണ് ഡെൽറ്റ എക്സ് ഈ ഒരു കേസിൽ എത്രയാണത് ഒരു വേവ് ലെങ്ത്തിനോട് ഇരിക്കല ഡെൽറ്റി സി എക്സ് ഈക്വൾ ടു വേവ് ലെങ്ത്താണ് ലാമേയാണ് ഇങ്ങനെയാണ് വേവുകൾ പോകുന്നതെങ്കിൽ എന്ന് സംഭവിക്കും ഈ രണ്ട് വേവുകളും കൂടെ കൂടി ചേരുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഇനി രണ്ട് ടോപ്പും കൂടെ കൂടിച്ചേരും രണ്ട് ഡൗണും കൂടെ കൂടിച്ചേരും അതായത് ടോപ്പും ടോപ്പും കൂടെ ചേർക്കഴിഞ്ഞാൽ വലിയ ടോപ്പ് ഡൗണും ഡൗണും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വലിയ ഡൗൺ ടോപ്പും ടോപ്പും വലിയ ഡൗൺ ഓക്കെ ഇൻഡെൻസിറ്റി കൂടും ഓക്കെ എന്ത് കൺസ്ട്രക്റ്റീവ് ഇൻഡർഫറൻസ് കൺസ്ട്രക്റ്റീവ് ഇൻഡർഫറൻസിനുള്ള കണ്ടീഷൻ എന്താണ് പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു ലാംഡേ ആയിരിക്കണം ഓക്കെ അതല്ലെങ്കിൽ ഇങ്ങനെ വിളിക്കാം പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു എൻ ലാംഡേ ആയിരിക്കണം ഓക്കെ പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു എൻ ലാംഡേ ആയിരിക്കണം ഓക്കെ ഓക്കെ ഇനി ഇങ്ങോട്ടേക്ക് കാര്യം ശ്രദ്ധിക്കുക ഇത് മനസ്സിലായി ഇതാണ് കൺസ്ട്രക്റ്റീവ് ഡെഫറൻസ് ഇനി ഇനി എഴുതിയെടുത്തു ശരി ഇനി ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും കാരണവശാൽ അതാ രണ്ടാമത്തെ വേവ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക ഓക്കെ ആദ്യത്തെ വേവ് പോയി കഴിഞ്ഞ് ഇവിടെ നിന്നാണ് വേവ് സ്റ്റാർട്ട് ചെയ്യണത് ഈ ഒരു സമയത്ത് പാത്ത് ഡിഫറൻസ് എന്താണ് രണ്ട് വേവ്സിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് ഇതാണ് ഇതാണ് ഡെൽറ്റ എക്സ് ഓക്കെ ഈ ഒരു കേസിൽ ഡെൽറ്റ എക്സ് എത്രയാണ് ഇത് മൊത്തം ലാംഡ ഈ ലാംഡയുടെ പകുതി പകുതിയാണ് ഡെൽറ്റ എക്സ് ദാറ്റ് ഈസ് ലാംഡ ബൈ ടു ഈ ഒരു കേസിലൊന്ന് സംഭവിക്കും ഈ രണ്ട് വേവുകളും കൂടി ചേരുമ്പോൾ ഡൗണും അപ്പും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് എന്ത് സംഭവിക്കും ആ ഡൗണും അപ്പും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ക്യാൻസലായി പോകും അതുപോലെ വീണ്ടും അപ്പും ഡൗണും കൂടെ ചേർന്ന് ക്യാൻസലായി പോയി വേവ് നശിച്ചു പോകുന്നു ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് മനസ്സിലാകുന്നു വേവുകൾ കൂടിച്ചേരുന്നു ഇൻറ്റൻസിറ്റി കൂടുന്നു അതാണെന്ത് കൺസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസ് ഓക്കെ ടോപ്പുകൾ വലിയ വലിയ ടോപ്പുകൾ കിട്ടുന്നു ഓക്കെ അതുപോലെ വലിയ വലിയ ഡൗണുകൾ കിട്ടും ഓക്കെ സോ ഇതാണെന്ത് ഇൻ്റർഫെറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ വേവുകൾ ഒരുമിച്ച് ചേർന്നിട്ട് വലിയ ആംബ്ലിറ്റ്യൂഡ് ഉണ്ടാകുന്നു ഇൻറ്റൻസിറ്റി കൂടുന്നു കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസ് ഓക്കെ സോ നിങ്ങൾ ലൈറ്റിൻ്റെ ചാപ്റ്ററിൽ വേവ് ഒപ്റ്റിക്സിൽ നിങ്ങൾ പഠിക്കും കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിനുള്ള കണ്ടീഷൻ ഇതാണ് ഡെൽറ്റ ആക്സ് ഈക്വൾ ടു എൻ ലാംഡേ ഓക്കെ ഇത് പ്രധാനമായിട്ട് എവിടെയാണ് സ്ലിറ്റുകളിലാണ് സ്ലിറ്റുകളിൽ അതായത് അതായത് ഇതും കൂടെ ചോദിച്ചു ഇതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കാര്യം പറയുന്നതാ ഓക്കെ ഇവിടെ നിന്ന് ഇതാ ഇത് സ്ലിറ്റുകളുടെ കേസിലാണ് ഓക്കെ ഇവിടെ നിന്ന് എന്ത് വരുന്നു ഒരു ലൈറ്റ് വരുന്നു ഒരു ലൈറ്റ് അടിക്കുന്നു ഓക്കെ ലൈറ്റ് ഇങ്ങനെ ഇങ്ങനെ വരുവാണ് സോ ഇവിടെ ഒരു വിടവുണ്ട് ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട് ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട് ഇവിടെ രണ്ട് വിടവുകളുണ്ട് ഓക്കെ ശ്രദ്ധിക്കും ലൈറ്റ് പാർട്ടുകളാണെങ്കിൽ ഒന്ന് സംഭവിക്കും ലൈറ്റ് ഒരു ബോളിൻ്റെ പോലെയാണെങ്കിൽ ഒന്ന് സംഭവിക്കും ആ ഈ ഒരു ഈ ഒരു ഗ്യാപ്പിൽ കൂടെ പോയി കഴിഞ്ഞാൽ ലൈറ്റ് എന്ത് ചെയ്യും ആ ബോൾ എന്ത് ചെയ്യും ഇവിടെ ഒന്ന് ദൻ ഈ പോ പോയിൻ്റിൽ കൂടെ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ പോകുന്ന ബോൾ എന്ത് ചെയ്യും ലൈറ്റ് ബോളാണെങ്കിൽ ഇവിടെ ഒന്ന് ഇടിക്കും അതായത് ഇവിടെയും നിങ്ങൾക്ക് ലൈറ്റിനെ കാണാം ഇവിടെയും ലൈറ്റിനെ കാണാം പക്ഷേ നമ്മൾ ഇവിടെ മാത്രല്ല ലൈറ്റിനെ കണ്ടത് ഓക്കെ നമ്മളിതിൻ്റെ ഇടയിലൊക്കെ ലൈറ്റിനെ കണ്ടു ഓക്കെ ശരിക്കും ഇവിടെയൊക്കെ ഷാഡോയാണ് വരേണ്ടത് പക്ഷേ ലൈറ്റ് എന്ത് ചെയ്തു ഷാഡോ റീജിയനിലേക്ക് കടന്നു ഇവിടേക്ക് ദാ ഈ ഒരു ഭാഗത്ത് തടസ്സമാണ് ഇതിൽ കൂടെ ഒന്ന് ഈ ലൈറ്റിന് പോകാൻ പറ്റില്ല ഓക്കെ സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ലൈറ്റ് ഈ ഗ്യാപ്പിൽ കൂടെ പോകുന്നു ഇല്ല ഈ രണ്ട് പോയിന്റിൽ മാത്രം ലൈറ്റ് കാണുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ ലൈറ്റ് എന്ത് ചെയ്തു ലൈറ്റ് എന്ത് ചെയ്തു ഇങ്ങോട്ടേക്കൊക്കെ വന്നു ഇതിലെ ഏറ്റവും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഒരിക്കലും ലൈറ്റ് കാണില്ല എന്ന് വിചാരിച്ച ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഈ ഒരു പോയിന്റ് അവിടെ നമ്മൾ എന്ത് കണ്ടു മാക്സിമം ലൈറ്റിനെ കണ്ടു പിന്നെ മിനിമം ലൈറ്റ് ഓക്കെ ഇങ്ങനത്തെ പാറ്റേൺസ് നമ്മൾ അവിടെ കണ്ടു ഓക്കെ ഇതാണ് ഇൻറ്റർഫറൻസ് പാ പാറ്റേൺ സ്ലിറ്റിലൂടെ ലൈറ്റ് പോകുമ്പോൾ എന്ന് സംഭവിക്കുന്നു ഹാ കൂടിച്ചേരുന്നു ഓക്കെ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ലൈറ്റ് ഒരു ബോൾ പോലെ ആയിരുന്നു ലൈറ്റെങ്കിൽ അത് ഇവിടെ മാത്രമേ ആ ബോളിനെ അല്ലെങ്കിൽ ലൈറ്റിനെ കാണുള്ളൂ ഇവിടെ മാത്രമേ കാണുള്ളൂ പക്ഷെ എന്താ ഇവിടെയൊക്കെ ലൈറ്റ് വന്നേക്കാം ഇതിനർത്ഥം ലൈറ്റ് എന്താണ് ഒരു വേവ് ആണ് ഓക്കെ സോ വേവ് പ്രോപ്പർട്ടി കാണിക്കുന്നതാണ് എന്ത് ഇൻ്റർഫറൻസ് പാറ്റേൺസ് ഒരു സ്ലിറ്റിൻ്റെ കേസിൽ ഇതാണ് ഇൻ്റർഫറൻ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിനുള്ള കണ്ടീഷൻ ഓക്കെ ബ്രൈറ്റ് ഫ്രിഞ്ച് അല്ലെങ്കിൽ മാക്സിമം കിട്ടാനായിട്ടുള്ള വലിയ ടോപ്പ് കിട്ടാനായിട്ടുള്ള കണ്ടീഷൻ ഇതാണ് ഓക്കെ ഓക്കെ ഇതാണ് ഇൻറ്റർഫറൻസ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി ഓക്കെ സോ ഇതുപോലത്തെ ഒരു പാറ്റേൺ ആണ് നമ്മൾ എവിടെ കണ്ടത് ഇവിടെ ഇലക്ട്രോൺസിൻ്റെ കേസിൽ ഇതൊക്കെ മാറ്റിയാൽ ശരി ഓക്കെ സോ നമ്മുടെ ഡിസ്കഷൻ പ്രധാനമായിട്ടും ഇനി പറയാൻ പോണ കാര്യങ്ങളാണ് വീണ്ടും നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം ഓക്കെ ഇവിടെ നമുക്ക് കിട്ടിയത് ഇതുപോലത്തെ ഒരു പാറ്റേൺ ആണ് പറഞ്ഞിരുന്നു ഞാൻ ഇവിടെ ഗാലവനോമീറ്ററിലെ കറണ്ട് ഇവിടെ ആംഗിൾ നമുക്ക് എന്ത് കിട്ടി എന്താ ഇങ്ങനത്തെ ഒരു പാറ്റേൺ കിട്ടി മാക്സിമം ടോപ്പ് എത്ര ഇല്ലായിരുന്നു ഫിഫ്റ്റി ഡിഗ്രി ഡിഗ്രിയിലായിരുന്നു ഏത് വോൾട്ടേജിലാണ് സംഭവിച്ചത് ഫിഫ്റ്റി ഫോർ വോൾട്ട് ഇവിടെ അപ്ലൈ ചെയ്തു കൺസ്ട്രക്റ്റീവ് ഇൻഡോ പാറ്റേൺ ഓക്കെ പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്ലിറ്റല്ല ഓക്കെ ഇവിടെ സ്ലിറ്റ് സ്ലിറ്റിക്കോടെ അല്ല ഇലക്ട്രോൺ കടന്നു പോകുന്നത് ഇവിടെ ഈ നിക്കലിടിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു പാറ്റേൺ കിട്ടുന്നത് ഓക്കെ ഓക്കെ സോ ഒരു ക്രിസ്റ്റലിൻ്റെ കേസിൽ ഇൻ ദ കേസ് ഓഫ് എ ക്രിസ്റ്റൽ ഫോർ എ ക്രിസ്റ്റൽ ഫോർ എ ക്രിസ്റ്റൽ ഒരു ക്രിസ്റ്റലിൻ്റെ കേസിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിനുള്ള കണ്ടീഷൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ലോ ഉണ്ട് ആ ലോയുടെ പേരാണ് ബ്രാക്സ് ലോ ഫോർ എ ക്രിസ്റ്റൽ ഒരു ക്രിസ്റ്റലിൻ്റെ കേസിൽ കൺസ്ട്രക്റ്റീവ് ഇൻഡർഫറൻസ് നടക്കാനായിട്ടുള്ള കണ്ടീഷൻ പറയുന്ന ലോയാണെന്ത് ബ്രാക്സ് ലോ ബ്രാക്സ് ലോ പറയുന്നത് ടു ഡി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എൻ ലാംഡ ഇതാണെന്ത് ഒരു ക്രിസ്റ്റലിൻ്റെ കേസിൽ കൺസ്ട്രക്റ്റീവ് ഇൻഡർഫറൻസിനുള്ള കണ്ടീഷൻ ഓക്കെ സ്ലിറ്റിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു സ്ലിറ്റിൻ്റെ എന്താ ആ ഇപ്പോൾ ഇങ്ങനെ സ്ലിറ്റാണ് ഈ ഒരു സ്ലിറ്റിൻ്റെ കേസിലാണെങ്കിൽ ഇൻഡർഫറൻസിനുള്ള കണ്ടീഷൻ എന്താണ് പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു എൻ ലാംഡ ഓക്കെ ഓക്കെ ഇവിടെ ടു ഡി സൈൻ തീറ്റ ഈക്വൽ ടു എല്ലാം ഓക്കെ എന്താണ് ടു ഡി സൈൻ തീറ്റ ഡിസ്കസ് ചെയ്യണം ഇതും പാത്ത ഡിഫറൻസ് തന്നെയാണ് ഓക്കെ പാത്ത് ഡിഫറൻസ് തന്നെയാണ് പക്ഷെ ഇതാണ് ഇതൊരു ക്രിസ്റ്റലിന്റെ കേസിൽ കൺസ്ട്രക്റ്റീവ് ഇൻഡർഫറൻസ് എന്നുള്ള കണ്ടീഷൻ ഇതൊരു സ്ലിറ്റിൻ്റെ കേസിൽ ഓക്കെ സോ ഇവിടെ ക്രിസ്റ്റലാണ് ക്രിസ്റ്റൽ മൂലമാണ് ഇവിടെ ഇൻഡർഫറൻസ് ഉണ്ടാകുന്നത് സോ ഇതെന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യണം ടു ഡി സൈൻ തീറ്റ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ബ്രാക്സ് റോയാണ് പറയാൻ പോകുന്നത് ഓക്കെ പല എൻട്രൻസിനൊക്കെ ആവശ്യമുള്ളതാണ് ഇത് ക്വസ്റ്റിനുകൾ ചോദിക്കാറുണ്ട് ബ്രാക്സ്ലോ ബ്രാക്സ്ലോയിൽ നിന്ന് സോ മനസ്സിലാക്കാം ബ്രാക്സ് ലോ എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം നമ്മുടെ ടോപ്പിക്ക് തന്നെയാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇത് മനസ്സിലാക്കണം ഓക്കെ ഇത് മനസ്സിലായോ വ്യക്തമായിട്ട് മനസ്സിലാവും ഓക്കെ നമുക്ക് ബ്രാക് സ്ലോ ഡിസ്കസ് ചെയ്യാം ബ്രാക് സ്ലോ എന്താ പറയുന്നത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫെൻസിനുള്ള കണ്ടീഷൻ എന്താണ് ടു ഡി സയൻ ഡിറ്റൈകൾ ടു എൻ ആൺഡ ഇതാണ് ഓക്കെ ശരി ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം ബ്രാക്സ് ലോയെ ഓക്കെ ബ്രാക്സ് ലോ ബ്രാക്സ് ലോ എന്താ പറയുന്നത് ഓക്കെ ബ്രാക്സ് ലോ ശ്രദ്ധിക്കാം ഓക്കെ ഈ ഒരു നിക്കൽ ക്രിസ്റ്റൽ ഓക്കെ ഇതൊരു ക്രിസ്റ്റലാണ് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട് ക്രിസ്റ്റലിൽ ആറ്റംസ് എന്താ ഇങ്ങനെ ലെയറുകളിൽ ഇങ്ങനെ ലെയറുകളിൽ അടുക്കി ഇതാണ് എന്ത് ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നല്ല പെർഫെക്റ്റ്ലി അലൈൻഡ് ആണ് പെർഫെക്ട്ലി അലൈൻഡ് ക്രിസ്റ്റലിന്റെ കേസിൽ ഓക്കെ സോ ഇതിലേക്ക് സംഭവിക്കുന്നത് ഇലക്ട്രോൺ വന്ന് ഇടിക്കുന്നു ഓക്കെ ഓക്കെ ശ്രദ്ധിക്കാം ഇതിലേക്ക് എന്ത് ഒരു ഇലക്ട്രോൺ ഒരു കാര്യം ശ്രദ്ധിക്കൂ ഒരു കാര്യം ശ്രദ്ധിക്കൂ ഇവിടെ നമുക്ക് ഒരു വേണമെങ്കിൽ ഒരു ബീം ഓഫ് ഇലക്ട്രോൺസിന് ഒരു പത്തഞ്ഞൂറ് ഇലക്ട്രോൺസിനെ പോയി ഇടിപ്പിക്കാം ഇലക്ട്രോൺ തിരിച്ചു വരും ഓക്കെ അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഒറ്റ ഇലക്ട്രോണിനെ കൊണ്ടുപോയി അവിടെ ഇടിപ്പിക്കാം വെരി ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിച്ചിരിക്കൂ ശ്രദ്ധിച്ചിരിക്കൂ ഒരു ഒറ്റ ഒറ്റ ഇലക്ട്രോൺസിന് ഒരു ഒറ്റ ഇലക്ട്രോണിന് ഒറ്റ ഒരു ഇലക്ട്രോണിനെ ഞാൻ എന്ത് ചെയ്തു കൊണ്ടുപോയി ഇനിക്കൽ ക്രിസ്റ്റലിൽ ഇടിപ്പിച്ചു ഓക്കെ ഏത് വോൾട്ടേജിലാണ് ഈ ഒരു വോൾട്ടേജിൽ ഒറ്റ ഒരു ഇലക്ട്രോൺ ഓക്കെ ഓക്കെ തിരിച്ച് ഇലക്ട്രോണിനെ ഞാൻ എന്ത് ചെയ്തു ഇങ്ങോട്ടേക്ക് വരുന്ന ഇലക്ട്രോണിനെ ഞാൻ ഈ ഡിറ്റക്ടർ വെച്ച് ഡിറ്റക്ട് ചെയ്യാണ് ഞാൻ എന്താ കാണണതെന്നറിയോ ഞാൻ എന്താ കാണണേന്നറിയോ ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് ഓക്കെ ഓക്കെ ഇങ്ങനത്തെ ഒരു ഗ്രാഫ് ഓക്കെ അതായത് ഈ ആംഗിളിലും കുറച്ച് ഇലക്ട്രോണിൻ്റെ പ്രസൻസുകളുണ്ട് ഈ ആങ്കിളിൽ കുറച്ച് ഇലക്ട്രോൺസിൻ്റെ പ്രസൻസുകളുണ്ട് ഈ ആംഗിളിലും ഇലക്ട്രോൺസിൻ്റെ പ്രസൻസുണ്ട് ഈ ആംഗിളിലും ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് ഈ ആംഗിളിൽ മാക്സിമം ഇലക്ട്രോണിൻ്റെ പ്രസൻസ് എല്ലാ ആംഗിളിലും ഇലക്ട്രോണിൻ്റെ പ്രസൻസ് കാണുന്നു മനസ്സിലാവുന്നു ഒറ്റ ഒരു ഇലക്ട്രോണിനെയാണ് ഞാൻ കൊണ്ടുടിപ്പിക്കുന്നതെങ്കിൽ ആ ഒരു സമയത്തും പല പൊസിഷനിലും ഇലക്ട്രോൺസിനെ കാണുന്നു ഇലക്ട്രോണപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോവുക കഷ്ണങ്ങളായിട്ട് എല്ലാവർക്കും വരുവാണോ ചെയ്യുക അങ്ങനെയല്ല ഇലക്ട്രോൺ മായാവിയാണോ മായാവിയാണ് ഇലക്ട്രോൺ മായാവിയുമല്ല അതാണ് ഡി ബ്രോഗ്ലി പറഞ്ഞ കാര്യം ഇലക്ട്രോൺസ് വേവ്സ് ആണ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ് വേവ് ആണ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെയ്വുകളുടെ കോമ്പിനേഷനാണ് ചില വേവുകളെ ഞാൻ ഇവിടെ കണ്ടു ചില ഇലക്ട്രോൺ വേവ്സിനെ ഞാൻ ഇവിടെ കണ്ടു ചില ഇലക്ട്രോൺ വേവ്സിനെ ഈ ആംഗിളിൽ കണ്ടു ചില ഇലക്ട്രോൺ വേവ്സിനെ ഈ ആംഗിളിൽ കണ്ടു ചില ഇലക്ട്രോൺ വേവ്സിനെ ഫിഫ്റ്റി ഡിഗ്രി ആംഗിളിൽ ഇവിടെ കണ്ടു ഓക്കെ കൂടുതൽ ഇലക്ട്രോൺ വേവ്സിനെ ഇവിടെയാണ് കണ്ടത് ഒരു ഇലക്ട്രോൺ ആണ് പോയിടിക്കുന്നതെങ്കിലും ആ ഇലക്ട്രോണിൻ്റെ പ്രസൻസ് നിങ്ങൾ പല ഭാഗത്തും കാണുന്നു അതിനർത്ഥം ഇലക്ട്രോൺ ഒരു വേവ് ആണ് എന്ന് ആണ് ഒരേ ഒരു ഇലക്ട്രോണിൻ്റെ പ്രസൻസ് തന്നെ പല ഭാഗത്തും കാണുന്നു ഈ ഒരു ഫിഫ്റ്റി ഡിഗ്രി ആംഗിളിൽ മാക്സിമം പ്രസൻസ് കണ്ടു ഒറ്റൊരു ഇലക്ട്രോണേ ഉള്ളൂ ഒരു ഇലക്ട്രോണുകളൊന്ന് വിചാരിച്ചോളൂ പക്ഷേ ആ ഒരു ഇലക്ട്രോൺ പോലും പല ഭാഗത്തും പ്രത്യക്ഷപ്പെടുന്നു ഫിഫ്റ്റി ഡിഗ്രിയിൽ കൂടുതൽ സാന്നിധ്യം അറിയിച്ചു ഇലക്ട്രോൺ ന്യായാവി അല്ല ഇലക്ട്രോൺ ഇലക്ട്രോൺ ഒരു വേവ് ആണ് വീണ് തിരിച്ചു വരാം ഓക്കെ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു ഇതിലേക്ക് വന്ന് ഇടി ഇടിക്കുന്നു ഓക്കെ ഒരു ഇലക്ട്രോൺ എന്ന് എന്താണ് ഗ്രൂപ്പ് ഓഫ് വേവ്സ് ആണ് ഓക്കെ അതായത് ഇലക്ട്രോണിൻ്റെ ആദ്യത്തെ ഒരു വേവ് എന്ത് ചെയ്തു ആ ടോപ്പിൽ വന്നിടിച്ചു തിരിച്ചു പോയി ഓക്കെ സോ ഇൻസുലിൻ റേക്കും ഡിഫ്ലക്ടർ റേക്കും ഇടയുള്ള ആംഗിൾ എത്രയാണ് ഈ ആംഗിൾ ഇത് ഇടിക്കുന്നു തിരിച്ചു പോകുന്നു ഈ ആംഗിൾ എത്രയാണ് ഫൈവ് ആണ് നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ ദെൻ ഇനിയിപ്പോൾ ഇലക്ട്രോണുമായിട്ട് ഒരു ഇലക്ട്രോണേ വരുന്നുള്ളൂ ഒറ്റ ഒരു ഇലക്ട്രോൺ ആ ഒരു ഇലക്ട്രോണിൻ്റെ ഒരു വേവാണ് ഇങ്ങനെ വന്ന് ഇടിച്ചത് ഇലക്ട്രോണിൻ്റെ അടുത്ത വേവ് ഇലക്ട്രോണിൻ്റെ കൂടെയുള്ള അടുത്ത വേവ് എന്ത് ചെയ്യുന്നു ആ ഇങ്ങനെ വന്ന് 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 ഇവിടെ വന്നിടിക്കുന്നു ഇവിടെ വന്നിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു തിരിച്ചു പോകുന്നു അടുത്ത വേവ് ഇവിടെ വന്ന് ഇടിച്ചിട്ട് എന്ത് ചെയ്യുന്നു തിരിച്ചു പോകുന്നു ഈ മൊത്തം ആംഗിൾ എന്താണ് ഫൈവ് തന്നെയാണ് ഓക്കെ പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഇത്രയും ദൂരം വരെ രണ്ട് വേവ്സ് ഒരു പോലെയാണ് ഓക്കെ പക്ഷേ ഈ രണ്ടാമത്തെ വേവ് എന്ത് ചെയ്തു ഇത്രയും ദൂരം വീണ്ടും പോയി അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇത്രയും ദൂരം വീണ്ടും പോയി ഓക്കെ അതായത് ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടല്ലോ ഇതേ പ്ലസ് ഇതേ ഡിസ്റ്റൻസ് എന്ത് ചെയ്തു കൂടുതലായിട്ട് ട്രാവൽ ചെയ്തു അതിനുശേഷമാണെന്ത് വീണ്ടും രണ്ട് വേവുകൾ ഇവിടെ നിന്ന് എന്ത് ചെയ്തു ഒരുമിച്ച് പോകുന്നു ഓക്കെ സോ ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ ഈ ഡിസ്റ്റൻസ് ഇത് 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 രണ്ടും കൂടെ കൂട്ടിയത് ഈ ഡിസ്റ്റൻസ് ആണെന്തു ഈ ഡിസ്റ്റൻസ് ആണെന്തു ഈ ഒരു വി പോലെ കിടക്കുന്ന ഈ ഡിസ്റ്റൻസ് കണ്ടോ ഈ ഡിസ്റ്റൻസ് ആണെന്ത് ഈ ഇലക്ട്രോൺ വേവ് ട്രാവൽ ചെയ്ത പാത്ത് ഡിഫറൻസ് ഇതാണ് ഡെൽറ്റ എക്സ് ഓക്കെ ഈ ഡെൽറ്റ എക്സിന്റെ വാല്യൂ ആണെന്ത് ടു ഡി സൈൻ തീറ്റ ഈ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടു ഡി സൈൻ തീറ്റ എന്ന് കിട്ടും ഇതെന്തിനോട് ഈക്വൽ ആയിരിക്കണം എൻ ലാമയോട് ഈക്വലായിരിക്കണം അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് കിട്ടുക സോ ഈ ഡിസ്റ്റൻസ് എങ്ങനെ ടു ഡി സയൻ തീറ്റയായി അത് നമുക്ക് ആദ്യം ഒന്ന് പറയണം ഈ ഡിസ്റ്റൻസ് ടു ഡി സയൻ തീറ്റ കുറച്ച് മാത്തമാറ്റിക്സ് ആണ് ഒരു കുഞ്ഞ് മാത്തമാറ്റിക്സ് ആണ് കംപ്ലീറ്റ് കാര്യങ്ങൾ പറയേണ്ടത് മനസ്സിലാക്കി പോകും മനസ്സിലാക്കി പോകൂ മനസ്സിലാക്കി പോകൂ ശരി സോ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ സൂം ചെയ്ത് ഇവിടേക്ക് വരച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് ബ്രാക്സ്രോയാണ് ടു ഡി സയൻ തീറ്റകളുടെ എല്ലാം ഡ അതായിരിക്കണത് കൺസ്ട്രക്റ്റീവ് ഇൻഡർഫറൻസിന് ഇങ്ങനത്തെ ഒരു ടോപ്പ് കിട്ടാനായിട്ടുള്ള ഓക്കെ ഇങ്ങനത്തെ ഒരു ടോപ്പ് ഓക്കെ ഇങ്ങനത്തെ ഒരു ഷാർപ്പ് കിട്ടാനായിട്ടുള്ള കണ്ടീഷനാണത് ടു ഡീസ് ആൻഡ് തീറ്റകൾ ടു എൻ ലാമ ഓക്കെ ശരി തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസിഡൻ ലൈറ്റ് റേയ്ക്കും അല്ലെങ്കിൽ ഇൻസിഡൻ റേക്കും ഇലക്ട്രോൺ ഇടിക്കണമെങ്കിൽ ഇൻസിഡൻ റേക്കും അതുപോലെ നിക്കൽ ക്രിസ്റ്റലിൻ്റെ ഈ ലെയർ ഉണ്ടല്ലോ ക്രിസ്റ്റൽ ലെയറിനുമിടയിലുള്ള ഈ ആംഗിൾ ആണെന്ത് തീറ്റ ബ്രാക്സ് റോയില തീറ്റ വീണ്ടും ബ്രാക്സ് റോയില തീറ്റ എന്താണ് ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻ റേ ആൻഡ് ക്രിസ്റ്റൽ ലെയർ ഓക്കെ ഇതാണെന്ത് തീറ്റ എന്ന് പറയുന്നത് ഓക്കെ നമുക്കറിയാം ഈ മൊത്തം ആംഗിൾ എന്താണ് മൊത്തം ആംഗിൾ എന്താണ് ഫൈ ആണ് ഈ ഫൈ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് ഫിഫ്റ്റി ഡിഗ്രി ഓക്കെ മാക്സിമം ബ്രൈറ്റ്നസ് കിട്ടണ എവിടെയാണ് ഇൻറ്റൻസിറ്റി കിട്ടണ എത്രയാണ് ഫിഫ്റ്റി ആണ് സോ ഇവിടെ ഇതെന്താണ് ഫിഫ്റ്റി ആണ് ഓക്കെ ഇത് മൊത്തം എന്താണ് ഫൈ ആണ് ഫിഫ്റ്റി എന്ന് ഇപ്പോൾ പറയണില്ല ശരി ഇത് മൊത്തം ഫൈ ആണ് സോ ഈ പകുതി കഷ്ണം എന്തായിരിക്കും ഫൈവ് ബൈ ടു ആയിരിക്കും അതല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം ഫൈവ് ബൈ ടു ഈക്വൽ ടു മൊത്തം നയൻറ്റി അല്ലേ ഫൈവ് ബൈ ടു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നയൻറ്റി മൈനസ് തീറ്റ ഇങ്ങനെ എഴുതാം ഓക്കെ ശരി ഈ ആംഗിള് ഫൈവ് ബൈ ടുന്ന് എഴുതാം അതല്ലെങ്കിൽ നയൻറ്റി മൈനസ് തീറ്റ എന്ന് എഴുതാം ഓക്കെ ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താ ഇലക്ട്രോണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് വെയ്സ് ആണ് ഈ വരുന്നത് രണ്ട് ഇലക്ട്രോണല്ല വരുന്നത് ഒരു ഇലക്ട്രോൺ തന്നെ അതാ ഒറ്റൊരു ഒരു ഇലക്ട്രോണാണ് വരുന്നത് ഒറ്റൊരു ഒരു ഇലക്ട്രോണാണ് വരുന്നത് പക്ഷേ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് വേവ്സ് ആണ് ആ ഇലക്ട്രോണിന്റെ കൂടെ വരുന്ന ഒരു വേവ് എന്ത് ചെയ്യുന്നു ഇവിടെ തട്ടി ഈ ഒരു നിക്കലിന്റെ ഈ ഒരു ആറ്റത്തിൽ തട്ടി തിരിച്ചു പോകുന്നു പക്ഷേ വേറൊരു വേവ് എന്ത് ചെയ്യുന്നു ഇതേ ഇലക്ട്രോണിന്റെ കൂടെയുള്ള അടുത്ത വേവ് എന്ത് ചെയ്യുന്നു ഇവിടെ തട്ടിയിട്ടാണ് തിരിച്ചു പോകുന്നത് ഓക്കെ ഇതൊക്കെ എന്താണ് വേവുകളാണ് വേവുകൾ ഒരു വേവ് ഇവിടെ തട്ടി തിരിച്ചു പോയി മറ്റൊരു വീവ് ഇവിടെ തട്ടി തിരിച്ചുപോയി ഓക്കെ ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഇങ്ങനൊരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ച് നമുക്ക് എന്ത് കാണാൻ പറ്റും താ ഇത്രയും ഡിസ്റ്റൻസ് ഇവിടെ തൊട്ട് ഇവിടം വരെ അവർ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് അതിനുശേഷം ഈ വേവ് എന്ത് ചെയ്തു അങ്ങോട്ടേക്ക് പോയി പക്ഷേ ഈ വേവ് എന്ത് ചെയ്തു വീണ്ടും ഇത്ര ഡിസ്റ്റൻസ് കൂടെ കൂടുതൽ പോയി റൈറ്റ് ആ അതിനുശേഷം എന്താ അതിനുശേഷം വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കൂ ഓക്കെ ദെൻ ഇവിടെ നിന്ന് ഇവർ രണ്ടുപേരെ ചെയ്യുന്നു ഒരുമിച്ച് പോകുന്നു സോ ഈ വേവ് എന്ത് ചെയ്യുന്നു ഇവിടെ നിന്ന് വീണ്ടും ഈ വേവ് എന്ത് ചെയ്യുന്നു ഇത്ര ഡിസ്റ്റൻസ് കൂടുതലൊന്നു വീണ്ടും ഇവിടെ നിന്ന് ഇത്ര കൂടെ ഡിസ്റ്റൻസ് പോയിട്ട് ഇവിടെ നിന്നാണ് അവർ ഒരുമിച്ച് പോകുന്നത് പറഞ്ഞ കാര്യം മനസ്സിലാകുന്നു ഇതാ രണ്ട് വേവുകൾ ഇങ്ങനെ ഒരുമിച്ച് വന്നു ഇവിടെ എത്തിയിപ്പോൾ ഈ വേവ് തിരിച്ചു പോയി പക്ഷേ ഈ വേവ് എന്താ ചെയ്തത് ഇത്ര ഡിസ്റ്റൻസ് പോയി വീണ്ടും ഇത്ര ഡിസ്റ്റൻസ് കൂടെ എന്ത് ഈ വേവിൻ്റെ ഒപ്പം ചേർന്നിട്ട് ഒരുമിച്ച് പോകുന്നത് സോ ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ ഈ ഡിസ്റ്റൻസ് ഇത് പ്ലസ് ഇത് ഇതാണെന്ത് ഈ രണ്ട് വേവ്സിന് ഇടയിലുള്ള പാത്ത് ഡിഫറൻസ് ഈ ഡിസ്റ്റൻസ് ഇതും ഇതും ഓക്കെ ഇത് പാത്ത് ഡിഫറൻസ് അല്ല ഇത് നോർമൽ ആണ് ഓക്കെ സോ ഈ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഇതേ പ്ലസ് ഇത് എത്രയാണ് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു ഒരു റൈറ്റ് ട്രയാങ്കിൾ ഓക്കെ ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു ഓക്കെ ടു ഡി സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡെൽറ്റ എക്സ് ആണ് പാത്ത് ഡിഫറൻസ് ആണ് ഓക്കെ ശരി സോ ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യുന്നു ഇതാ ഇങ്ങനെ ഇരിക്കുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ ഓക്കെ ഈ ആംഗിൾ ആങ്കിൾ ആണ് ഈ ആംഗിൾ നയൻറ്റി ആണ് ഓക്കെ ഇനി ഞാൻ ചോദിക്കട്ടെ ഈ ആംഗിൾ എത്രയാണ് ഈ ആംഗിൾ എത്രയാണ് ഈ ആങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിളിനോട് ഈക്വൽ ആയിരിക്കും അല്ലേ മൊത്തം ഫൈവ് ബൈ ടു അല്ലേ സോ ഈ ആംഗിൾ സോറി മൊത്തം ഫൈവ് ആണ് ഈ ആംഗിൾ എത്രയാണ് ഫൈവ് ബൈ ടു അതല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം നയൻറ്റി മൈനസ് തീറ്റ എന്ന് എഴുതാം കാരണം ഈ ആംഗിൾ തീറ്റയാണ് സോ ഈ ആംഗിൾ എത്ര ആയിരിക്കും നയൻറ്റി മൈനസ് തീറ്റ ഈ ആംഗിൾ എത്രയാണ് വീണ്ടും ഈ ആംഗിൾ പുറത്തേക്ക് നയൻറ്റി മൈനസ് തീറ്റ ഓക്കെ അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും ആയിരിക്കും തീറ്റ ആയിരിക്കും മൊത്തം വൺ നൈറ്റി അല്ലേ ആഡ് ചെയ്ത് നോക്കൂ നയൻറ്റി പ്ലസ് നയൻറ്റി മൈനസ് തീറ്റ പ്ലസ് തീറ്റ വൺ നൈറ്റി കിട്ടണില്ലേ സോ ഇത് എത്രയായിരിക്കും തീറ്റ ആയിരിക്കും ഓക്കെ സി ഒരു ആംഗിൾ എത്രയാണ് തീറ്റയാണ് ഈ ആംഗിൾ തീറ്റയാണ് ഓക്കെ നീല് സൈൻ എന്തായിരിക്കും സൈൻ തീറ്റ എന്തായിരിക്കും വീണ്ടും ഈ ഒരു ട്രയാങ്കിളിലെ സൈൻ തീറ്റ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഓപ്പോസിറ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് എന്താണ് എനിക്ക് കണ്ടുപിടിക്കേണ്ട സൈഡ് ഓക്കെ ഓപ്പോസിറ്റ് സൈഡ് ഇതിൻ്റെ ആണ് എനിക്ക് വേണ്ടത് സയൻ ദീറ്റ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈ പോട്ടന്യൂസ് ഹൈ പോട്ടന്യൂസ് എന്താ ഇതാണ് ഹൈപ്പോട്ടന്യൂസ് നയൻറ്റിക്ക് ഓപ്പോസിറ്റ് ഇതല്ലേ ഇതാണ് ഹൈ ഈ ഹൈ പോട്ടന്യൂസ് എന്ന് എന്താ ഡി ആണ് അതായത് രണ്ട് ക്രിസ്റ്റൽ ലെയേഴ്സ് ഉള്ള ഡിസ്റ്റൻസ് ആണ് എന്താ ഹൈ പോട്ടന്യൂസ് ഡി എന്ന് എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ക്രിസ്റ്റൽ ലെയേഴ്സ് ഓക്കെ സോ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോർട്ടന്യൂസ് എന്താണ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ട ഓപ്പോസിറ്റ് സൈഡാണ് ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് സൈഡ് എനിക്ക് വേണ്ട ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു ഡി സൈൻ തീറ്റ ഓക്കെ ഈ ഒരു ലെങ്ത് എന്ന് എന്താണ് ഡി സൈൻ തീറ്റ ഓക്കെ ഇതെന്തായിരിക്കും ഡി സൈൻ തീറ്റ ആയിരിക്കും രണ്ടും ഒരുപോലത്തെ ട്രാങ്കിൾ ആണ് ഓക്കെ സോ ടോട്ടൽ പാത്ത് ഡിഫറൻസ് എന്താണ് ഇതേ പ്ലസ് ഇത് അതെത്രയായിരിക്കും ടൂ ഡി സൈൻ തീറ്റ ഓക്കെ റ്റു ഡി സൈൻ തീറ്റ അതായിരിക്കും എന്ത് ടോട്ടൽ പാത്ത് ഡിഫറൻസ് പറഞ്ഞ കാര്യം മനസ്സിലായി പറഞ്ഞ കാര്യം ഇതാണ് രണ്ട് വേവ്സ് ഒരുമിച്ച് വന്നു ഈ വേവ് എന്ത് ചെയ്തു ഇവിടെ നിന്ന് തിരിച്ചു പോയി ഓക്കെ ഇവിടെ നിന്ന് തിരിച്ച് ഡിഫ്ലക്ട് ചെയ്യുന്നു പക്ഷേ ഈ വേവോ ഇത്രയും ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസ് ടു ഡി സൈൻ തീറ്റ അതും കൂടെ ട്രാവൽ ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത് ഓക്കെ ഈ എക്സ്ട്രാ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് എന്ത് പാത്ത് ഡിഫറൻസ് ഈ പാത്ത് ഡിഫറൻസ് എന്തിനോട് ഈക്വൽ ആയിരിക്കണം എല്ലാംയോട് ഈക്വൽ ആയിരിക്കണം ഇതാണെന്ത് കൺസ്ട്രക്റ്റീവ് ഇൻഡഫറൻസ് കണ്ടീഷൻ ഈ ഒരു കാര്യം ഇങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായി ടു ഡി സയൻ തീറ്റ ഇക്കള്ട പാത്ത് ഡിഫറൻസ് ഈക്വള്ടായിരിക്കണം അതാണെന്ത് കൺസ്ട്രക്റ്റീവ് ഇൻഡഫറൻസ് കണ്ടീഷൻ സത്യമാണ് പക്ഷേ ഒരു ക്രിസ്റ്റ്യലിൻ്റെ കേസിൽ പാത്ത് ഡിഫറൻസ് എന്താണ് ടു ഡി സൈൻ തീറ്റയാണ് അതെങ്ങനെയാണെന്നാണ് കാണിച്ചെന്നുള്ളത് മനസ്സിലായി വെരി ഗുഡ് വെരി ഗുഡ് സോ ടു ഡി സൈൻ തീറ്റകൾ ടു എൻ ലാംഡേ ആയിരിക്കണം ഓക്കെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി സോ എഴുതിയെടുക്കൂ ഷെ വി ഓക്കെ സോ വീണ്ടും ബ്രാക്സ് ലോയിലേക്ക് തിരിച്ചു വരുന്നു ടു ഡി സൈൻ തീറ്റ ഇകൾ ടു എൻ ലാംഡേ ആയിരിക്കണം ല വീണ്ടും ടു ഡി സൈൻ തീറ്റ ഈക്വൾ ടു എൻ ലാംഡേ ആയിരിക്കണം ഓക്കെ ഞാൻ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ബ്രൈറ്റിന് വേണ്ടി എൻ്റെ വാല്യൂ ഒന്നെന്ന് കൊടുക്കുന്നു ഓക്കെ എൻ ഈക്വൾ ടു വൺ ആണ് സോ ടു ഡീസ് സൈൻ തീറ്റകളുടെ ലാമഡേ ആയിരിക്കും ഓക്കെ നമുക്ക് ഇങ്ങനെ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കാം ഒരു നിക്കൽ നിക്കൽ ഒരുസ്റ്റലിന്റെ ഈ ഡിസ്റ്റൻസ് എനിക്കറിയാം പോയിന്റ് നയൻ വൺ ആൻസ്റ്റർ ആണ് ഓക്കെ പോയിന്റ് നയൻ വൺ ആൻസ്റ്റർ ആണ് എന്ത് ഒരു നിക്കൽ ക്രിസ്റ്റലിന്റെ രണ്ട് ലഗേഴ്സിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് ഓക്കെ ഡി എനിക്കറിയാം അതുപോലെ തീറ്റ തീറ്റ എനിക്ക് കണ്ടുപിടിക്കാം തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാം തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാം ശ്രദ്ധിക്കാം ഇത് മൊത്തം നയൻറ്റി ആണ് ഫൈവ് എന്ന് പറഞ്ഞ എന്തായിരുന്നു ഫിഫ്റ്റി ഡിഗ്രിയാണ് ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫിഫ്റ്റി ഡിഗ്രി ആണ് അല്ലേ മൊത്തം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കും ശ്രദ്ധിക്കൂ ഈ മൊത്തം ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫിഫ്റ്റി ആണ് സൊ ഈ ഒരു കഷ്ണം എത്ര ഇത് ഇതെത്രയായിരിക്കും ഫൈവ് ബൈ ടു ഇത് ഫൈവ് ബൈ ടു അല്ലേ ദാറ്റ് ഇസ് ഈക്വൽ ടു ഫൈവ് ബൈ ടു ദാറ്റി ഇത് എത്രയാണ് ട്വൻറ്റി ഫൈവ് ആണ് ഓക്കെ ഫൈവ് ബൈ ടു ട്വൻറ്റി ഫൈവ് ആണോ ഇത് മൊത്തം നയൻറ്റി സോ തീറ്റ എത്ര ആയിരിക്കും നയൻറ്റി മൈനസ് ട്വൻറ്റി ഫൈവ് തീറ്റ എത്ര ആയിരിക്കും തീറ്റ ഈസ് ഈക്വൽ ടു നയൻറ്റി മൈനസ് ട്വൻറ്റി ഫൈവ് അതായത് തീറ്റത്ര ആയിരിക്കും സിക്സ്റ്റി ഫൈവ് ഡിഗ്രി ആയിരിക്കും സിക്സ്റ്റി ഫൈവ് ഡിഗ്രി ഓക്കെ ഡി എത്രയാണ് ഡി എത്രയാണ് ഡി ഈക്വൽ ടു പോയിൻ്റ് നയൻ വൺ ആൻസ്ട്രോം ഓക്കെ എല്ലാ കാര്യങ്ങളും കിട്ടി എല്ലാ ഇതിലേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യും ഇത് സബ്സ്റ്റ്യൂട്ട് ചെയ്യും ഡിയുടെ വാല്യൂ പോയിൻ്റ് നയൻ വൺ തിറ്റയുടെ വാല്യൂ സിക്സ്റ്റി ഫൈവ് ഓക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും വേവ് ലെങ്ത് എത്രയാണെന്ന് കിട്ടും ലാംഡ ഈക്വൽ ടു നമുക്ക് കിട്ടും വൺ പോയിൻ്റ് സിക്സ് ഫൈവ് ആൻസ്ട്രോം ഇതായിരിക്കുന്നത് ലാംഡ ഓക്കെ വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ ഒരു വാല്യൂ കിട്ടും ഓക്കെ ഈ ഒരു വാല്യൂ ഇതൊക്കെ സബ്സ്റ്റ്യൂട്ട് ചെയ്യണം ഓക്കെ മനസ്സിലാവുന്നു ഈ ഒരു വാല്യൂ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത് എങ്ങനെയാണ് കിട്ടിയത് കംപ്ലീറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് കിട്ടിയത് എക്സ്പെരിമെന്റലി ഓക്കെ കംപ്ലീറ്റ് കാര്യങ്ങൾ കിട്ടിയത് എക്സ്പെരിമെന്റലി ഓക്കെ എക്സ്പെരിമെന്റലി ഒരു ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് എത്രയാണെന്ന് നമുക്ക് കിട്ടി വൺ പോയിന്റ് സിക്സ് ഫൈവ് ആങ്സ്ട്രാ ആണെന്ന് കിട്ടി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായേ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി നേരത്തെ തന്നെ ഡി ബ്രോഗ്ലി നമ്മളോട് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു ഇലക്ട്രോൺ ഇങ്ങനെ വെച്ചു എന്നിട്ട് എന്ത് ചെയ്തു ആ ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തു ഇലക്ട്രോൺ എന്തെയ്യും അങ്ങോട്ടേക്ക് ഓടും സോ കൊടുത്ത പൊട്ടൻഷ്യൽ വി ആണ് കൊടുക്കുന്ന വോൾട്ടേജ് വി ആണെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ ഈ പോകുന്ന ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത് ലാൻഡൈസിക്കൽ ടു ട്വൽവ് പോയിൻ്റ് ടു ബൈ റൂട്ട് വി ആയിരിക്കും ആദ്യമേ ഡി ബ്രോഗി നമ്മളോട് പറയുന്നത് ചിന്ത വഴി ആദ്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതായിരിക്കും സോ ഈയൊരു കേസിൽ നമ്മൾ എത്ര വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത് ഫിഫ്റ്റി ഫോർ ഈ ഒരു കഥയിൽ ഫിഫ്റ്റി ഫോർ ആണ് വോൾട്ടേജ് സോ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു ഈ വാല്യൂ ഇട്ട് കൊടുക്കുന്നു സോ ഇവിടെ വീക്ക് വരെ ചെയ്യുന്നു ഫിഫ്റ്റി ഫോർ എന്നിട്ട് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം ലാംഡ ഈസ് ഈക്വൽ ടു വൺ പോയിൻറ്റ് സിക്സ് സെവൻ ആങ് ചിന്ത വഴി കിട്ടിയ ഉത്തരം ദിസ് ഈസ് ഡ്യൂ ടു മൈ ചിന്ത ആൻഡ് എക്സ്പെരിമെന്റലി കിട്ടിയ ഉത്തരം വൺ പോയിന്റ് സിക്സ് ഫൈവ് ആൻഡ് ചിന്ത എക്സ്പെരിമെന്റ് രണ്ടും മാച്ച് ചെയ്യുന്ന കാഴ്ച പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകുന്നു ഡേവിസൺ ആൻഡ് ജർമർ എക്സ്പെരിമെന്റ് എന്തൊക്കെ നമ്മൾ ചെയ്തു ഒന്നുകൂടെ ബ്രീഫായിട്ട് പറയാം ആ ഇലക്ട്രോൺസിനെ ഓടിപ്പിച്ചു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇതിൽ കൊണ്ടുപിടിപ്പിക്കുന്നു ഇലക്ട്രോൺസിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നു ഓക്കെ നമ്മൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒറ്റൊരു ഇലക്ട്രോണിനെ വേണമെങ്കിലും കൊണ്ട് ഒറ്റ ഒറ്റൊരു ഇലക്ട്രോണിനെ വേണമെങ്കിലും കൊണ്ടുപിടിപ്പിക്കാം എന്നിട്ട് നമ്മൾ ആ ഇലക്ട്രോണെ തിരഞ്ഞു ഇതിൽ നിന്ന് വരുന്ന ഇലക്ട്രോണെ നമ്മൾ എന്താ കണ്ടത് ഇവിടെ കുറച്ച് ഇലക്ട്രോണിൻ്റെ പ്രസൻസ് ഇവിടെ കാണുന്നു ഇവിടെയും ഇവിടെയും ഇവിടെ എല്ലായിടത്തും ഇലക്ട്രോണിൻ്റെ പ്രസൻസ് കാണുന്നു പക്ഷേ ഒറ്റ ഇലക്ട്രോണേ ദാറ്റ് മീൻസ് ഇലക്ട്രോൺ എന്താണ് ഒരു വേവ് ആയിട്ടുണ്ടായിരിക്കണം ഇലക്ട്രോൺ വേവ് ആയിട്ടാണ് ഇവിടെ ട്രാവൽ ചെയ്യണത് ഓക്കെ സോ ഇതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചു ഈ ഒരു നിക്കൽ ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് അതാണ് ഇവിടെ വരച്ചുവെച്ചിരിക്കുന്നത് നിക്കൽ ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ ഇതാ ഒരു ഇലക്ട്രോൺ വരുന്നു ഇലക്ട്രോണ് ചുറ്റും പല വേവ്സ് ഉണ്ട് ഒരു വേവ് ഇവിടെ നിന്ന് ഇടിച്ചു പോയി അടുത്ത വേവ് ഇവിടെ നിന്ന് ഇവിടെ നിന്നാണ് ഇടിച്ചു പോകുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് ഈ പാത്ത് ഡിഫറൻസ് ലാംഡയോട് ഈക്വൽ ആണെങ്കിൽ അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക കൺസ്ട്രക്റ്റീവ് ഡഫറൻസ് നമ്മുടെ ഗ്രാഫ് എങ്ങനെ ഇങ്ങനെ ആയിരുന്നു സോ ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടണമെങ്കിൽ ഈ പാത്ത് ഡിഫറൻസ് എന്തിനോട് ഈക്വൽ ആയിരിക്കണം ലാംഡയോട് ഈക്വൽ ആയിരിക്കണം സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ എത്ര ഫിഫ്റ്റി ഡിഗ്രി സോ ആംഗിളൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു ഇങ്ങനത്തെ ഒരു പീക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഡ കണ്ടുപിടിച്ചു നമുക്ക് എത്ര കിട്ടി വൺ പോയിൻ്റ് സിക്സ് ഫൈവ് ആങ്ഷ്ടം എത്ര വോൾട്ടേജിലാണ് നടന്നത് ഫിഫ്റ്റി ഫോർ വോൾട്ടേജ് അതേ കാര്യം തന്നെ നമ്മൾ ബ്രോഗ്ലി ഹൈപ്പോത്തിസ് വഴിയും കണ്ടുപിടിച്ചു പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി മാക്സിമം ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മാക്സിമം ഡീറ്റെയിൽഡ് ആയിട്ട് സോ മനസ്സിലായില്ലെങ്കിൽ ഒന്ന് പുറകിലേക്ക് പോകൂ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിരിക്കുന്നു എങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണാം